1979, SLV-3 satellite launch vehicle, I was the project director, mission director. Thousands of people worked nearly 10 years. I reached the Sriheri quota, and it's in the launch pad. Countdown was going on. T-minus 4 minutes, T-minus 5 minutes, T-minus 1 minute, T-minus 40 seconds. Computer put a hold. Don't launch it. എന്തൊരു ത്രില്ലടിപ്പിക്കുന്ന കഥയാണല്ലേ അദ്ദേഹത്തിൻ്റെത്. ഡോക്ടർ APJ അബ്ദുൽ കലാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. എന്നെയും നിങ്ങളെയും പോലെ എത്രയധികം ആളുകളെയാണ് അദ്ദേഹം സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയായിട്ടുള്ള വിങ്സ് ഓഫ് ഫയറും മൈ ജേണിയും വായിച്ച് ചിലർക്കെങ്കിലും നമ്മളുടെ രാജ്യത്തിൻ്റെ സ്പേസ് എൻഡവേഴ്സിൻ്റെ ഭാഗമാകണം എന്നുള്ള ഒരു സ്വപ്നമുണ്ടായിരിക്കും. സ്പേസ് റിസർച്ചിലും സ്പേസ് ആപ്ലിക്കേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ മുൻനിര ശാസ്ത്ര സംഘടനകളിലൊന്നാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO പുതിയ റോക്കറ്റ് SSLV ആദ്യ വിക്ഷേപണം ഇന്ന് രാവിലെ 9:18 ശ്രീഹരിക്കോട്ടയിൽ നടക്കും. ISRO രണ്ടാമത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യം PSLV-C5 ഇന്ന് നടക്കും. ഇന്ത്യയുടെ 100-ാമത് ഉപഗ്രഹവുമായ PSLV-C40 ഈ പറഞ്ഞ ISROക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ്, അതായത് ISROക്ക് വേണ്ട സയൻറ്റിസ്റ്റുകളെയും എൻജിനീയർമാരെയും വാർത്തെടുക്കാൻ വേണ്ടിയാണ് IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി നിലവിൽ വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IIST കുറിച്ചാണ്. IIST കോഴ്സുകൾ, അഡ്മിഷൻ ഫീസ്, പ്ലേസ്മെൻറ്റ് തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് കടക്കാം വീഡിയോയിലേക്ക്. The name is Amith. Welcome to Know Your Path. IIST ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു ക്യാമ്പസാണുള്ളത്. അത് നമ്മളുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. 2007 IIST സ്ഥാപിക്കപ്പെടുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ്, ഡോക്ടറൽ കൂടാതെ പോസ്റ്റ് ഡോക്ടറൽ ലെവലിലുള്ള സ്പേസ് സയൻസ്, സ്പേസ് ടെക്നോളജി, സ്പേസ് ആപ്ലിക്കേഷൻ എന്നീ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് IIST. നമ്മൾ ഈ വീഡിയോയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അതായത് +2 കഴിഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചേരാൻ പറ്റുന്ന കോഴ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. BTech ഇൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഥവാ ഏവിയോണിക്സ്, ഡ്യുവൽ ഡിഗ്രി എന്നിവയാണ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ. ഡ്യുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ BTech ഇൻ എഞ്ചിനീയറിംഗ് ഫിസിക്സും അതിൻ്റെ കൂടെ മാസ്റ്റർ ഓഫ് സയൻസോ MTechഓ കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, MTech ഇൻ എർത്ത് സിസ്റ്റം സയൻസ്, MTech ഇൻ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയാണ് ഡ്യുവൽ ഡിഗ്രി വരുന്ന കോഴ്സുകൾ. ഈ പറഞ്ഞ 3 കോഴ്സുകളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, AE. ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. IIST ഈ BTech പ്രോഗ്രാം സ്പേസ് ടെക്നോളജിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്തതാണ്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഭൂരിഭാഗവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. സാധാരണ രീതിയിലുള്ള എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകൾക്ക് പുറമെ മെക്കാനിക്കൽ ഡിസൈൻ, മാനുഫാക്ചറിംഗ് സയൻസ്, സ്പേസ് ഡൈനാമിക്സ് തുടങ്ങിയ സ്പെഷ്യൽ കോഴ്സുകളും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ പഠിക്കാനുണ്ടാവും. അടുത്തതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഥവാ AVionics എന്നും അറിയപ്പെടും. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ മേഖലകളിലുള്ള പ്രോഗ്രാമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. അതായത് AVionics എയ്റോസ്പേസ് സിസ്റ്റവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആണ് ഈ കോഴ്സിൽ സ്പെഷ്യലായി ഫോക്കസ് ചെയ്യുന്നത്. അടുത്തതായി ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പഠിക്കാനുണ്ടാവും. ഇതൊരു 5 വർഷത്തെ പ്രോഗ്രാമാണ്. ആദ്യത്തെ 1 വർഷം എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലും ഒരേ ബേസിക് കോഴ്സുകളാണ് പഠിക്കാനുണ്ടാവുക.
രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം പ്രധാനമായിട്ടും ഫിസിക്സിന്റെയും എഞ്ചിനീയറിംഗിന്റെയും ഫൗണ്ടേഷൻ കോഴ്സസ് ആണ് ഉണ്ടാവുക. നാലാമത്തെ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞ നാല് സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. ഈ സ്പെഷ്യലൈസേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാസ്റ്റർ ഓഫ് സയൻസ് ആണോ എം ടെക് ഡിഗ്രി ആണോ കിട്ടാൻ പോവുക എന്നത് തീരുമാനിക്കപ്പെടുന്നത്. അഞ്ചാമത്തെ വർഷം കംപ്ലീറ്റായി സ്പെഷ്യലൈസ് ചെയ്ത മേഖലയിൽ ഒരു റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രോഗ്രാമിന് ഒരു എക്സിറ്റ് ഓപ്ഷൻ ഇല്ല എന്നതാണ്. അതായത് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം എടുത്തതിന് ശേഷം നാല് വർഷം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ബിടെക് ഡിഗ്രി നമുക്ക് കിട്ടില്ല. അഞ്ച് വർഷവും കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൊണ്ട് മാത്രമേ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ വളരെ മോശം അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ലെവലിലേക്ക് കൊണ്ടുപോകാതെ ബിടെക് ഡിഗ്രി കൊടുത്ത് പുറത്താക്കാനുമുള്ള അധികാരം IISTക്ക് ഉണ്ട്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലും 75 സീറ്റുകളാണ് ഉള്ളത്. ഡ്യുവൽ ഡിഗ്രിക്ക് 24 സീറ്റുകൾ. അങ്ങനെ ആകെ ഒരു വർഷം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പ്രോഗ്രാമിലേക്ക് 174 സീറ്റുകൾ. JEE അഡ്വാൻസ്ഡ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് IISTയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ഈ വർഷം, അതായത് 2022 അഡ്മിഷൻ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ഒക്ടോബർ 1 1997 ശേഷം ജനിച്ചവരാവണം എന്നതാണ്. മറ്റൊരു കണ്ടീഷൻ, അപേക്ഷിക്കുന്ന എല്ലാവർക്കും മിനിമം 75% മാർക്കെങ്കിലും പ്ലസ് ടുവിൽ ഉണ്ടായിരിക്കണം. റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 65% മാർക്കാണ് വേണ്ടത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തുന്ന JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ മിനിമം 16% അഗ്രിഗേറ്റ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ. റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കാര്യത്തിലും കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയമോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫീ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. 98,200 രൂപയാണ് IISTയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ വരുന്ന അഡ്മിഷൻ ഫീസ്. അത് കഴിഞ്ഞ് ഓരോ സെമസ്റ്ററിലും 91,700 രൂപയാണ് സെമസ്റ്റർ ഫീ ആയി കൊടുക്കേണ്ടത്. നിങ്ങളുടെ പാരൻസിൻ്റെ വാർഷിക വരുമാനം 500,000 കുറവാണെങ്കിൽ ട്യൂഷൻ ഫീ 20,850 രൂപയായി കുറയും. വാർഷിക വരുമാനം 100,000 രൂപയിലും കുറവായിട്ടുള്ള ആളുകൾക്ക് ട്യൂഷൻ ഫീ ഇല്ല. ഈ പറഞ്ഞ ഫീ എക്സംഷൻ എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ റിസർവേഷൻ ഒന്നും നോക്കുന്നില്ല എന്നർത്ഥം. ഇനി SC/ST വിഭാഗത്തിൽ വരുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ ഇല്ല. ഇത്രയും വലിയ ഫീസൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. IISTയിൽ 1 രൂപ പോലും ചെലവില്ലാതെയും നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് IISTയിലുള്ള മെറിറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 1000 താഴെ വരുന്ന ടോപ്പ് 5 വിദ്യാർത്ഥികൾക്ക് ഒരു ഫീസും കൂടാതെ IISTയിൽ പഠിക്കാം. അങ്ങനെ അഡ്മിഷൻ എടുത്താൽ മാത്രം പോരാ, ോരോ സെമസ്റ്റർ കഴിയുമ്പോഴും CGPA 9 മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അല്ലാത്ത പക്ഷം ഈ സ്കോളർഷിപ്പ് ക്യാൻസൽ ചെയ്യപ്പെടും. ഇനി ഇതല്ലാതെ 1000 താഴെ റാങ്ക് ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് ഒരു സെമസ്റ്ററിൽ CGPA 9 കിട്ടിയാൽ അടുത്ത സെമസ്റ്ററിൽ ട്യൂഷൻ ഫീ പകുതി വരെ ഇളവ് കിട്ടും. ഇതും എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. ടോട്ടൽ അഡ്മിഷൻ എടുത്ത 10% പേർക്ക് മാത്രമേ ഈ പറഞ്ഞ സ്കോളർഷിപ്പ് ഉള്ളൂ. അതായത് ഈ വർഷം 7 പേർക്ക് വരെ കിട്ടും. ഇനി നമ്മൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന IISTയിലുള്ള പ്ലേസ്മെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ISROയിലേക്ക് ഏറ്റവും മിടുക്കരായിട്ടുള്ള മാൻ പവറിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് IISTനിലവിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും IISTയിലെ പ്ലേസ്മെന്റ്സ് പ്രധാനമായും ISROയിലേക്കാവും. ഇങ്ങനെ IISTയിൽ നിന്നും ISRO റിക്രൂട്ട് ചെയ്യുന്നതിന് അബ്സോർപ്ഷൻ എന്നാണ് പറയുക. ISROയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വേക്കൻസിക്ക് അനുസരിച്ച് ISRO അബ്സോർപ്ഷൻ നടത്തും. ISROയുടെ എക്സ്പേർട്ട് കമ്മിറ്റി നടത്തുന്ന ഇന്റർവ്യൂ ആണ് സെലക്ഷൻ പ്രൊസീജിയർ. CGPA 7.5 മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ പറഞ്ഞ ജോലി കിട്ടുകയുള്ളൂ.
കഴിഞ്ഞ വർഷങ്ങളിലുള്ള അബ്സോർപ്ഷൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശരാശരി എയ്റോസ്പേസ് എഞ്ചിനീയറിൽ നിന്ന് 39 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് 43 ഡ്യുവൽ ഡിഗ്രിയിൽ നിന്ന് 22 വിദ്യാർത്ഥികളാണ് ISROയിലേക്ക് ജോലിയിൽ പ്രവേശിച്ചത്. ISRO കൂടാതെ മറ്റ് ഓർഗനൈസേഷനുകളിലേക്കും IIST പ്ലേസ്മെൻറ്റ് സെല്ല് വഴി പോകുവാൻ സാധിക്കും. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുമുള്ള ടോപ്പ് അക്കാഡമിക് പെർഫോമറിന്, അതായത് രണ്ട് ബ്രാഞ്ചിലുമുള്ള ടോപ്പറിന് കംപ്ലീറ്റ്ലി ഫണ്ട് ചെയ്തുകൊണ്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൽടെക് USAയിലേക്ക് 9 മാസ്റ്റേഴ്സ് ചെയ്യാൻ സാധിക്കും. ഈ മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് ISROയിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. എങ്ങനെ നമുക്ക് IIST യിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാണ് നിങ്ങൾ ഓൺലൈനായി അപേക്ഷ കൊടുക്കേണ്ടത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം തന്നെ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. 600 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC ST വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും 300 രൂപയാണ് ഫീ. ഈ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് വേണ്ട ബ്രാഞ്ച് ഏതാണെന്നുള്ള ചോയ്സും കൊടുത്തിരിക്കണം. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം JEE അഡ്വാൻസ്ഡില് ഏകദേശം 26% മാർക്കുള്ള വിദ്യാർത്ഥികളെ വരെയാണ് സെലക്ട് ചെയ്തത്. നമ്മളിപ്പോൾ IIST യെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കി. ഇനിയും എന്തെങ്കിലും സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് പേരിലെങ്കിലും IIST യിലെത്തണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരിക്കും അല്ലേ? So I personally believe you must have a dream, continuously acquire knowledge, hard work and perseverance, not afraid of problems, then you will be successful. Okay, hope you enjoyed the video and thanks for watching.